നമസ്കാരം ഇന്നും നമ്മുടെ ലോകത്ത് പല രാജ്യങ്ങളിലും രാജഭരണം നിലനിൽക്കുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും സമ്പന്നരായിട്ടുള്ള പത്ത് രാജാക്കന്മാർ ആരൊക്കെയാണ് എന്നാണ് നമ്പർ ടെൻ ആൽബർട്ട് രണ്ടാമൻ വെസ്റ്റേൺ യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യം ഈ രാജ്യം ഭരിക്കുന്നത് നിലവിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ആൽബർട്ട് രണ്ടാമൻ അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഒരു ബില്യൺ അമേരിക്കൻ ഡോളറാണ് അതായത് ഇപ്പോഴത്തെ ഈ രൂപയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്താൽ ഡോളറിന്റെ ഒരു വിനിമയ മൂല്യവും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് രൂപയിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ വരും അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് നമ്പർ നയൻ തമീം ബിൻ ഹമദ് അൽ താനി അതായത് ഖത്തറിലെ നിലവിലെ ഭരണാധികാരിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നതും തീരെ കുറവൊന്നുമല്ല രണ്ടേ പോയിന്റ് ഒന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് അതായത് ഏകദേശം ഒന്നേ പോയിൻ്റ് രണ്ട് ബില്ല്യൻ മുതൽ രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് അമേരിക്കൻ ഡോളറിന് ഇടയിൽ ഉണ്ടാകും ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ത്യൻ രൂപയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനയ്യായിരം കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹത്തിന് ആകെയുള്ളത് നമ്പർ എയ്റ്റ് ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറി ലക്സംബർഗ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിലെ ഭരണാധികാരിയാണ് ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറി അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നതും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാല് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് അതായത് ഏകദേശം മുപ്പതിനായിരം കോടിയിൽ അധികം രൂപയുടെ ആസ്തിയുണ്ട് ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറിക്ക് നമ്പർ സെവൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ പ്രൈം മിനിസ്റ്റർ ആണ് അതുപോലെ തന്നെ ദുബായിയുടെ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് നാല് ബില്യൺ അമേരിക്കൻ ഡോളറാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം മുപ്പതിനായിരം കോടി രൂപയിലധികം വരും അത് നമ്പർ സിക്സ് ഹാൻസ് ആദം ടുസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളർ ആണ് അതായത് ഏകദേശം ഒരു അൻപത്തി നാലായിരം കോടി രൂപയിലധികമാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഒന്ന് ചിന്തിച്ചു നോക്കുക എത്രമാത്രം സമ്പന്നരാണ് രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്ന് നമ്പർ ഫൈവ് മുഹമ്മദ് ആറാമൻ മൊറോക്ക എന്ന് പറയുന്ന രാജ്യം മൊറോക്ക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ രാജാവാണ് മുഹമ്മദ് ആറാമൻ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് അതായത് ഏകദേശം ഒരു അറുപതിനായിരം കോടിയിലധികം രൂപയുടെ ആസ്തിയുണ്ട് ആ ഭരണാധികാരിക്ക് നമ്പർ ഫോർ ഖലീഫ ബിൻ സായിദ് അദ്ദേഹവും ആരാണെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം യു എ ഇ എന്ന് പറയുന്ന ലോകത്തെ വളരെ സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം അബുദാബി എന്ന് പറയുന്ന പ്രത്യേകമായ പ്രവിശ്യയുടെ ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത് അതായത് പതിനഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ അതായത് ഇന്ത്യൻ രൂപയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ വേറെ ലെവലിലേക്കൊക്കെ അത് പോവും അതായത് ഏകദേശം ഒരു ലക്ഷത്തി പതിമൂന്നായിരം കോടിയിലധികമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി നമ്മൾ ഇന്ത്യൻ രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ലക്ഷം കോടിക്ക് മുകളിൽ ആസ്തി അത്രമാത്രം സമ്പന്നനാണ് യു എയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്പർ ത്രീ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല യു എയുടെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയുടെ ഭരണാധികാരി അറിയാത്ത ആരും തന്നെയില്ല വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വളരെ ഉയർന്ന ഒരു നെറ്റ്വർത്താണ് അതായത് പതിനെട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ ഒന്ന് ചിന്തിക്കുക ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കോടി രൂപയിലധികമാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അത്രമാത്രം സമ്പന്നമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജകുടുംബം കൂടിയാണ് സൗദി അറേബ്യയിലെ ഭരണാധികാരികളുടേത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇപ്പോഴത്തെ രാജാവിൻ്റെ ആസ്തി ഇത്ര ആയില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ളൂ നമ്പർ ടു ബ്രൂണൈ സുൽത്താൻ അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും അറിയുകയുള്ളു ബ്രൂണൈ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് ബിൽഗേറ്റ്സിനെ പോലെയുള്ളവർ ആ പദവിയിലേക്ക് ഒന്നാം റാങ്കിലേക്കൊക്കെ എത്തിയത് പിന്നീട് ജെഫ് ബസോസിനെ പോലെയുള്ളവർ അദ്ദേഹത്തെയും മറികടന്നു എന്തായാലും ഇപ്പോഴത്തെ ബ്രൂണൈ സുൽത്താന്റെ ആസ്തി എന്ന് പറയുന്നത് തീരെ തെറ്റില്ലാത്തൊരു ആസ്തി തന്നെയാണ് അതായത് ഏകദേശം ഇരുപത് ബില്യൺ അമേരിക്കൻ ഡോളർ മുതൽ ഇരുപത്തിയെട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്നു ഏറ്റവും ഉയർന്ന ആസ്തിയായി പറയുന്ന ഇരുപത്തിയെട്ട് ബില്യൺ തന്നെ നമുക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് തീർച്ചയായിട്ടും ലോകത്തെ അതിസമ്പന്നനായ വ്യക്തികളിൽ ഒരാളാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന ആഡംബര ജീവിതം നയിക്കുന്ന ഭരണാധികാരി കൂടിയാണ് ബ്രൂണൈ സുൽത്താൻ നമ്പർ ത് ഒരുപക്ഷെ എല്ലാവരും കൂടി നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്പർ വൺ എന്ന് പറയുന്നത് തായ്ലാന്റിലെ ഭരണാധികാരിയാണ് തായ്ലൻഡിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള വജീറ ലോങ്കോൺ ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു റോയൽ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് വളരെ ഉയർന്നൊരു ആസ്തിയാണ് ഏകദേശം മുപ്പത് ബില്യൺ അമേരിക്കൻ ഡോളർ മുതൽ നാല്പത്തി മൂന്ന് ബില്യൻ അമേരിക്കൻ ഡോളർ വരെയുള്ള ആസ്തിയാണ് അദ്ദേഹത്തിന് കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്തി നമുക്കൊന്ന് നാൽപ്പത്തി മൂന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളർ എന്നത് ഇന്ത്യൻ രൂപയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുണ്ട് ഈ പറയുന്ന തായ്ലൻഡിലെ രാജാവിന് ഇനി നമുക്ക് വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം നമ്മളിപ്പോൾ നോക്കിയത് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള പത്ത് രാജാക്കന്മാരെ കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയുടെ ആസ്തി എത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം അൻപത്തി ബില്യൺ അമേരിക്കൻ ഡോളറാണ് അംബാനിയുടെ ആസ്തി അതായത് ഏകദേശം നാല് ലക്ഷം കോടിയിലധികം രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഒരു കൗതുകത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഈ ലിസ്റ്റിലുള്ള പത്ത് രാജാക്കന്മാരെക്കാളും സമ്പന്നനാണ് അംബാനി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ